എല്ലാവർക്കും നമസ്കാരം. സോ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ബോറോൺ ഫാമിലിയിലെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ ആ ബോറോൺ ഫാമിലിയിലുള്ള ബോറോണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് അടുത്തതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കോമ്പൗണ്ടാണ് ഡൈബോറെയിൻ. സോ ഡൈബോറെയിൻ ഫോർമുല B2H6. ഈ ബോറോണിൻ്റെ കോമ്പൗണ്ട്സ് പ്രധാനമായിട്ടും നമുക്ക് ഡൈബോറെയിൻ, ബോറിക് ആസിഡ്, ദെൻ ബോറസീൻ, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ കോമ്പൗണ്ടാണ് ഡൈബോറെയിൻ. സോ ഈ എല്ലാ കോമ്പൗണ്ട്സിലും നമ്മളതിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, അതിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കുന്നുണ്ട്, ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഫസ്റ്റിലത്തത് സ്ട്രക്ചർ ഓഫ് ഡൈബോറെയിൻ. സോ സ്ട്രക്ചർ ഓഫ് ഡൈബോറെയിൻ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിക്കുന്നതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഡൈബോറെയിനിൽ രണ്ട് ബോറോൺ ആറ്റംസ് ഉണ്ട്, 6 ഹൈഡ്രോജൻ ആറ്റംസ് ഉണ്ട്. സോ അതിൻ്റെ കൂടുതൽ സ്ട്രക്ചറിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് സ്റ്റാർട്ടിങ് ബോറോണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ നമുക്കറിയാം 2s2 2p1 ആണ് ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദെൻ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ആ പെയർ ചെയ്തിരിക്കുന്ന 2s-ലുള്ള ഒരു ഇലക്ട്രോൺ 2p-യിലേക്ക് ജമ്പ് ചെയ്യുന്നു. സോ പൊതുവേ നമുക്കിവിടെ നമ്മൾ കാണുന്ന sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, ഈ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പിയിലുള്ള ആ ഒരാളെയും കൂടെ ചേർത്തിട്ട് sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും ഡൈബോറെയിനിൽ ഉണ്ടാവുക. ശ്രദ്ധിക്കുക, ഡൈബോറെയിനിൽ sp3 ഹൈബ്രിഡൈസേഷനാണ് ഉള്ളത്. സോ sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം sp3 ഹൈബ്രിഡൈസേഷൻ്റെ റെഗുലർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെട്രാഹെഡ്രലാണ്. അതായത് ബോറോണിൽ 4 ലോബ്സ് വരും, ഓക്കെ, ടെട്രാഹെഡ്രൽ ആയിരിക്കും. ഈ ടെട്രാഹെഡ്രലിൽ 4 ലോബ്സിലും 3 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ഒരു ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 3-ാമത്തെ ഇലക്ട്രോൺ, 4-ാമത്തത് വേക്കൻ്റ് ആയിരിക്കും, ഓക്കെ. സോ ഞാൻ ഇവിടെയുള്ള പിക്ചർ നോക്കാം. ബോറോണിൻ്റെ ആ 3 ഇലക്ട്രോൺസ് ആണ് റെഡ് കളറിലുള്ള 3 ഡോട്ട്, 4-ാമത്തത് വേക്കൻ്റ് ആയിരിക്കും. ഹൈഡ്രജൻ്റെതാണ് ഇവിടെ ഓരോ ബ്ലൂ ഡോട്ടിലുള്ള ഇലക്ട്രോൺസ്. സോ ഇവിടെയുള്ള ഡോട്ട് ഹൈഡ്രജൻ്റെതായിരിക്കും. സിമിലർലി അടുത്ത ബോറോണിൻ്റെ 3 ഡോട്ടാണ് ഇവിടെ ഉള്ളത്, ഓക്കെ. സോ ഡൈബോറെയിനിൽ sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. sp2 ആണെങ്കിൽ നമുക്ക് പറയാം പ്ലാനാറാണെന്ന് പറയാം. സോ ഇവിടെ ഡൈബോറെയിനിൽ sp3 ആയതുകൊണ്ട് നോൺ പ്ലാനാർ മോളിക്യൂൾ ആയിരിക്കും. ഇവിടെ 4 മൊത്തം 6 ഹൈഡ്രജൻസ് ഉണ്ട്. 6 ഹൈഡ്രജൻസിൽ 4 ഹൈഡ്രജൻസ് ഒരേപോലെയും ബാക്കിയുള്ള 2 ഹൈഡ്രജൻസ് വേറെ രീതിയിലുമാണുള്ളത്. അതായത് നമുക്ക് ഹൈഡ്രജൻസിനെ ക്ലാസിഫൈ ചെയ്യാം ടെർമിനൽ ഹൈഡ്രജൻസ് ആൻഡ് ബ്രിഡ്ജിംഗ് ഹൈഡ്രജൻസ്. സോ 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് 2 ബോറോൺ ആറ്റംസ് ലൈ ഇൻ എ പ്ലെയിൻ. അതായത് 4 ഹൈഡ്രജൻസും ഈ ടെർമിനൽ ഹൈഡ്രജൻസും 2 ബോറോണും ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത് ഇത്. പക്ഷെ പ്ലെയിനിലല്ലാത്ത ആൾക്കാർ ഈ ഹൈഡ്രജന് ബ്രിഡ്ജിങ് ഹൈഡ്രജൻസ് അത് എബവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ ആയിട്ടാണ് നിൽക്കുന്നത്, ഓക്കെ. സോ ഞാൻ പറയുമ്പോൾ തന്നെ അതൊന്ന് വിഷ്വലൈസ് ചെയ്യാം. 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസും 2 ബോറോൺ ആറ്റംസും പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. ബ്രിഡ്ജിങ് ഹൈഡ്രജൻസ് ഈ പ്ലെയിനിൻ്റെ എബവ് ആൻഡ് ബിലോ ആയിട്ടായിരിക്കും അത് നിൽക്കുക. ദെൻ 4 ടെർമിനൽ BH ബോണ്ട്സ് ആർ റെഗുലർ 2-സെൻറ്റർ 2-ഇലക്ട്രോൺ ബോണ്ട്സ്. ആൻഡ് അതിൻ്റെ അർത്ഥം എന്താണ്? സോ ഇവിടെ നമുക്കറിയാം 4 ടെർമിനൽ ഹൈഡ്രജൻസ് ഉണ്ട്, അത് ബോറോണുമായിട്ട് BH 4 BH ബോണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഇവിടെ BH എന്ന് പറയുമ്പം
ഒരു സെൻറ്റർ ഇവിടെ ഒരു സെൻറ്റർ ഇവിടെ ഹൈഡ്രജൻ്റെ ഒരു സെൻറ്റർ ഒരു സെൻറ്റർ അതാണ് ടു സെൻറ്റർ എന്ന് പറയുന്നത് ഈ ടു സെൻറ്ററിൽ ടു ഇലക്ട്രോൺസും ഉണ്ട് ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട് ബോറോണിൻ്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട് സോ ടു സെൻറ്റർ ടു ഇലക്ട്രോൺ ബോണ്ട് അങ്ങനത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ടു സെൻറ്റർ ടു ഇലക്ട്രോൺ ബോണ്ടുകളുണ്ട് ഓക്കെ ഇവിടെ വേറെ തരത്തിലും പറയുന്ന ഒരു ഒരു ഫോർമാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറോൺ എസ് പി ത്രീ ഹൈബ്രിഡൈസ്ഡ് ആണ് എസ് പി ത്രീ ഹൈബ്രിഡൈസ്ഡ് ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എസ് ആണ് കാരണം അതിൽ വൺ എസ് മാത്രമേ ഉള്ളൂ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ സോ ഈ ബോണ്ട് എസ് പി ത്രീ എസ് സിഗ്മ ബോണ്ടാണ് എസ് പി ത്രീ എസ് സിഗ്മ ബോണ്ടാണ് സോ അങ്ങനത്തെ നാല് എസ് പി ത്രീ എസ് സിഗ്മ ബോണ്ട്സ് ഉണ്ട് ദെൻ അടുത്തത് ബ്രിഡ്ജിങ്ങിലേക്ക് വരാം ബ്രിഡ്ജിങ്ങിൽ ആക്ച്വലി ഒരു സെൻറ്റർ രണ്ട് സെൻറ്റർ മൂന്ന് സെൻറ്റർ ത്രീ സെൻറ്റേഴ്സ് ഉണ്ട് ത്രീ സെൻറ്റേഴ്സിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഒരു ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺ സോ ത്രീ സെൻറ്റേഴ്സിൽ രണ്ട് ഇലക്ട്രോൺസേ ഉള്ളൂ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് ഓക്കെ സോ അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് സെൻറ്ററും രണ്ട് ഇലക്ട്രോൺ കൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബനാന ടൈപ്പ് ബോണ്ട് ഫോം ചെയ്യും ഓക്കെ അതാണ് ബനാന ബോണ്ടിങ് എന്ന് പറയുന്നത് സോ ഇവിടെ ബ്രിഡ്ജിൻ്റെ കേസിൽ ബി എച്ച് ബി ബോണ്ടായിരിക്കും ആ ബി എച്ച് ബി ബോണ്ട് എന്ന് പറയുന്നത് ത്രീ സെൻറ്റർ മൂന്ന് സെൻറ്റർ ഉണ്ട് ടു ഇലക്ട്രോൺ ബോണ്ടായിരിക്കും സോ അങ്ങനെയുള്ള രണ്ടാൾക്കാർ സോ രണ്ട് ത്രീ സെൻറ്റർ ടു ഇലക്ട്രോൺ ബോണ്ടുകളുണ്ടാവും അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും അതിനെ ബനാന ബോണ്ട് എന്നായിരിക്കും പറയുക ആ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ബനാന ബോണ്ട് എന്ന് പറയുന്നത് ദെൻ ഇവിടെ ഹൈബ്രിഡൈസേഷൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ എസ് പി ത്രീ എസ് എസ് പി ത്രീ എസ് പി ത്രീ എസ് പി ത്രീ അങ്ങനെയുള്ള രണ്ട് ബോണ്ടുകളുണ്ടാവും ഓക്കെ സോ ത്രീ സെൻറ്റർ ടു ഇലക്ട്രോൺ ബോണ്ടുകൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും ദെൻ ഇലക്ട്രോൺ പ്രിസൈസ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആവശ്യത്തിനുള്ള ടു സെൻറ്റർ ടു ഇലക്ട്രോൺ ബോണ്ടുകളും ഉണ്ടായിരിക്കും സോ ഞാൻ പറഞ്ഞു ടെർമിനൽ ഹൈഡ്രജൻസ് വേറെയാണ് ബ്രിഡ്ജിങ് ഹൈഡ്രജൻസിൻ്റെ പോർഷൻസിൽ വേറെയാണ് സോ ടെർമിനൽ ഹൈഡ്രജനിൽ ബി എച്ചിൻ്റെ ബോണ്ട് ലെങ്ത്ത് 119 പിക്കോമീറ്റർ ആണ് ദെൻ ബ്രിഡ്ജിങ്ങിൻ്റെ കേസിൽ കുറച്ചുകൂടെ ലോങ് ആണ് 131 പൈക്കോമീറ്റർ ആണ് ബോണ്ട് ആംഗിളിലും വ്യത്യാസമുണ്ട് ബോണ്ട് ആംഗിളിൽ ഈ ടെർമിനൽ ഹൈഡ്രജൻസുമായിട്ടുണ്ടാക്കുന്ന ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ് അതായത് എച്ച് ബി എച്ച് ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ് ബ്രിഡ്ജിങ്ങിൻ്റെ കേസിൽ എച്ച് ബി എച്ച് ബോണ്ട് ആംഗിൾ എച്ച് ബി എച്ച് ബോണ്ട് ആംഗിൾ 97 ഡിഗ്രിയാണ് ബി എച്ച് ബി ബോണ്ട് ആംഗിൾ 83 ഡിഗ്രിയാണ് ഓക്കെ സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ ആസ്പെക്ട്സ് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം ഡൈബോറൈൻ നോൺ പ്ലാനാർ മോളിക്യൂളാണ് ബോറോൺ എസ് പി ത്രീ ഹൈബ്രിഡ് ആണ് ഫോർ ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസും ടു ബ്രിഡ്ജിങ് ഹൈഡ്രജൻ ആറ്റംസും ഉണ്ട് ഫോർ ടു സെൻറ്റേഡ് ടു ഇലക്ട്രോൺ ബോണ്ടുകളുണ്ട് അല്ലെങ്കിൽ ഫോർ എസ് പി ത്രീ എസ് സിഗ്മ ബോണ്ട്സ് ഉണ്ട് ദെൻ ടു ത്രീ സെൻറ്റേഡ് ടു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ബോണ്ടുകളും ഉണ്ട് അല്ലെങ്കിൽ ടു എസ് പി ത്രീ എസ് പി ത്രീ ബോണ്ടുകളും ഉണ്ട് ഓക്കെ ദെൻ ഇതിൻ്റെ ബോണ്ട് ലെങ്ത്തും പാരാമീറ്റേഴ്സൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇതാണ് സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ എന്ന് പറയുന്നത് ദെൻ പ്രിപ്പറേഷനും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് സോ പ്രിപ്പറേഷൻ ഒരുപാട് പ്രിപ്പറേഷൻ ഉണ്ട് അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂന്നെണ്ണേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പൊതുവേ എല്ലാ ബുക്കുകളിലും ഒരു ആറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈബോറൈൻ്റെ പ്രിപ്പറേഷൻ കാണാറുണ്ട് ഓക്കെ സോറി സോ പ്രിപ്പറേഷൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് ബോറോൺ ട്രൈ ഫ്ലൂറൈഡ് വിത്ത് ലിത്യം അലുമിനിയം ഹൈഡ്രൈഡ് ഇൻ ഡൈ ഈതർ സോ നമുക്കറിയാം ഡൈ ബോറൈൻ ആണ് അതുകൊണ്ട് ബോറോൺ കോമ്പൗണ്ടിനെയാണ് നമ്മളൊരു പ്രിക്കേഴ്സറായിട്ട് എടുക്കുക അതിനെന്നിട്ട് റിഡ്യൂസ് ചെയ്യുക കാരണം ബോറോൺ കോമ്പൗണ്ടിനെ റിഡ്യൂസ് ചെയ്യുമ്പോഴാണല്ലോ ഹൈഡ്രജൻ ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോഴാണല്ലോ നമുക്ക് ഡൈബോറൈൻ വരിക സോ ബോറോൺ കോമ്പൗണ്ടിനെ റിഡ്യൂസിങ് ഏജൻറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുക സോ ഇവിടെ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് ഒരു റിഡ്യൂസിങ് ഏജൻ്റാണ് സോ BF3 ൽ റിഡ്യൂസിങ് ഏജൻറ്റ് വരുമ്പോൾ
ഫ്ലൂറൈഡിനെ മാറ്റിയിട്ട് അവിടെ ഹൈഡ്രജൻ കയറി വരും. സോ ഇത് നടക്കുന്ന മീഡിയം ഡൈ ഇഥൈൽ ഈത്തറാണ്. ബോറോൺ ട്രൈഫ്ലൂറൈഡ് എന്തായി മാറി? ഡൈബോറൈനായി മാറി. പ്ലസ് ലിത്യം ഫ്ലൂറൈഡ് പ്ലസ് അലുമിനിയം ഫ്ലൂറൈഡ്. ദെൻ ലബോറട്ടറി മെത്തേഡ്, ഓക്സിഡേഷൻ ഓഫ് സോഡിയം ബോറോ ഹൈഡ്രൈഡ്. സോ സോഡിയം ബോറോ ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അതിനെ അയോഡിൻ വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യും. അയോഡിൻ വെച്ച് ഓക്സിഡൈസ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ഡൈബോറൈൻ പ്ലസ് സോഡിയം അയോഡൈഡ് ദെൻ ഹൈഡ്രജൻ. ദെൻ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, ബി എഫ് ത്രീനെ സോഡിയം ഹൈഡ്രൈഡ് വെച്ചിട്ട് റിഡ്യൂസ് ചെയ്യുക. സോഡിയം ഹൈഡ്രൈഡ് വെച്ച് റിഡ്യൂസ് ചെയ്യുമ്പം സോഡിയം ഫ്ലൂറൈഡും ബോറോൺ ഡൈബോറൈനായിട്ടും കിട്ടും. സോഡിയം എൻ എ എഫും ഹൈഡ്രജൻ ബോറോൻ്റെ അടുത്തേക്ക് പോവും. ദെൻ സോഡിയവും ഫ്ലൂറിനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് സോഡിയം ഫ്ലൂറൈഡും കിട്ടും, ഡൈബോറൈനും കിട്ടും. സോ ഇതിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷനും കൂടെ ഒന്ന് നിങ്ങൾ ബുക്സിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കൂടെ ഇതിൽ പറയുകയാണ്. ഡൈബോറൈൻ ഈസ് എ കളർലെസ് ഹൈലി ടോക്സിക് ഗ്യാസ്. അത് എയറുമായിട്ട് എക്സ്പോഷറ് ചെയ്യുമ്പോൾ അത് കത്തും. കത്തിയിട്ട് അതിൻ്റെ അതിൻ്റെ ഓക്സിഡേഷൻ നടന്നിട്ട് ഡൈബോറൈൻ എന്താവെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോറിക് ഓക്സൈഡായിട്ട് മാറും വിത്ത് ദ ലിബറേഷൻ ഓഫ് എനർജി. സോ ഇത് ഹൈലി എക്സോതെർമിക് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. ഡൈബോറൈൻ കാച്ചസ് ഫയർ ടു ഫോം കറസ്പോണ്ടിങ് ഓക്സൈഡ്. ദെൻ ഡൈബോറൈൻ വാട്ടറുമായിട്ട് എളുപ്പത്തിൽ റിയാക്ട് ചെയ്യും. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബോറിക് ആസിഡ് ഉണ്ടാക്കും, H3BO3. ഈ ബോറിക് ആസിഡാണ് നമ്മൾ പഠിക്കാനുള്ള അടുത്തൊരു കോമ്പൗണ്ട് കേട്ടോ. സോ അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ കൂടിയാണ് ഈ ഡൈബോറൈൻ്റെ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ബോറിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനാണ്. സോ ഡൈബോറൈൻ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോറിക് ആസിഡ് കിട്ടും. ദെൻ ഡൈബോറൈൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞു. 3 സെൻറ്റഡ് 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഡൈബോറൈൻ ആരാണ്? ലൂയിസ് ആസിഡാണ്. ലൂയിസ് ആസിഡ് ആവുമ്പോൾ ഡൈബോറൈൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ലൂയിസ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യും. സോ ഇത് ആൽക്കൈൽ അമീൻ ആണ്. ആൽക്കൈൽ അമീൻസ് ലൂയിസ് ബേസസ് ആണ്. കാരണം നൈട്രജൻ്റെ മുകളിൽ ഇലക്ട്രോൺ കൂടുതൽ ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺ ഡോണറാണ്, അല്ലെങ്കിൽ ലൂയിസ് ബേസ് ആണ്. ആ ലൂയിസ് ബേസ് ഡൈബോറൈൻ ലൂയിസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഇതേ ടൈപ്പിലുള്ള അഡക്റ്റ് മോളിക്യൂൾസ് പ്രോഡക്റ്റായിട്ട് വരും. ഓക്കെ, സോ ജസ്റ്റ് ഇവിടുന്ന് നൈട്രജൻ്റെ മുകളിൽ നിന്ന് ബോറോണിലേക്ക് ഇലക്ട്രോൺ ഒരു കോർഡിനേഷൻ ബോണ്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ സ്റ്റെബിലിറ്റി ഞാൻ പറഞ്ഞു. എളുപ്പത്തിൽ തന്നെ ഓക്സിജനുമായിട്ട് എയറുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് ഓക്സൈഡ് ആവുന്ന ആളാണ്. പൊതുവേ സ്റ്റെബിലിറ്റി കുറവാണ്. സോ ലോ ടെമ്പറേച്ചറിൽ മാത്രമാണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റി. ടെമ്പറേച്ചർ കൂടുമ്പോഴേക്ക് എയറുമായിട്ടാണെങ്കിൽ ഓക്സിഡേഷൻ നടക്കും. അതല്ല നമ്മൾ കൺട്രോൾഡായിട്ട് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം ഇത് ഇതിൻ്റെ പോളിമറൈസേഷൻ, അതായത് ഡൈബോറൈൻ അതിൻ്റെ ഹയർ ബോറൈൻസ് ആയിട്ട് മാറും. B4H10, B5H9, B5H11, B6H10 അതേമാതിരിയുള്ള ഹയർ ബോറൈൻസ് ആയിട്ട് അത് മാറും. ദെൻ ഡൈബോറൈൻ റിയാക്ട്സ് വിത്ത് ഹാലജൻ ആസിഡ്സ് ടു ഗിവ് ഹാലോ ഡൈബോറൈൻ. ഒന്നുമില്ല, B2H6 ഹാലജൻ ആസിഡ് HX, അതായത് HI HCl HBr ഇതൊക്കെയായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ഹാലജൻ ഡൈബോറിനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു. അതാണ് ഹാലോ ഡൈബോറൈൻ എന്ന് പറയുന്നത്. സോ B2H5X. ഓക്കെ, സോ ഒരു ഹാലജനേഷൻ റിയാക്ഷനാണിത്. ദെൻ ആക്ഷൻ വിത്ത് ഹൈഡ്രൈഡ്സ്. സോ സോഡിയം ഹൈഡ്രൈഡ് ഡൈബോറൈനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം ബോറോ ഹൈഡ്രൈഡ് ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ലിത്യം ഹൈഡ്രൈഡ് ഡൈബോറൈനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ലിത്യം ബോറോ ഹൈഡ്രൈഡ് ഉണ്ടാവും. സോ ഇതൊക്കെ റെഡ്യൂസിങ് ഏജൻസ് ആണ്. സോ സോഡിയം ബോറോ ഹൈഡ്രൈഡിൻ്റെയും ലിത്യം ബോറോ ഹൈഡ്രൈഡിൻ്റെയും പ്രിപ്പറേഷനിൽ ഡൈബോറൈൻ വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ആക്ഷൻ വിത്ത് അമോണിയ. ആക്ഷൻ വിത്ത് അമോണിയയിൽ നമുക്ക് 3 തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് ഫെമിലിയർ ആയിട്ടുള്ളത്. അത് അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. സോ ഡൈബോറൈൻ പ്ലസ് അമോണിയ, അതിൽ എക്സസ് അമോണിയയും ലോ ടെമ്പറേച്ചർ കണ്ടീഷനുമാണെങ്കിൽ
എക്സസ് അമോണിയയും ലോ ടെമ്പറേച്ചർ കണ്ടീഷനുമാണെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു അഡക്റ്റാണ് നമുക്ക് കിട്ടുക. ബി ടു എച്ച് സിക്സ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൂയിസ് ആസിഡ് ലൂയിസ് ബേസ് റിയാക്ഷനാണ്. ഓക്കെ, സോ ഇതിനെ ഇതേ തരത്തിൽ എഴുതി എന്നുള്ളൊരു കോംപ്ലക്സ് ഫോമിൽ, കാരണം ബി എച്ച് ടു എൻ എച്ച് ത്രീ ട്വൈസ് പ്ലസ് ബി എച്ച് ഫോർ മൈനസ് എന്ന് എഴുതിയേ ഉള്ളൂ. ഓക്കെ, കാരണം നൈട്രജൻ്റെ മുകളിൽ നിന്ന് ഇലക്ട്രോൺ പോകുമ്പോൾ, ഇലക്ട്രോൺ അത് ലൂയിസ് ആസിഡിൻ്റെ അടുത്തേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഇതിന് ഒരു പോസിറ്റീവ് ചാർജും ബി എച്ച് ഫോർ മൈനസ്, അതായത് ഇലക്ട്രോൺ കിട്ടുമ്പം അത് നെഗറ്റീവായിട്ടും ഒരു കോർഡിനേഷൻ ആയിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ഡൈബോറൈൻ പ്ലസ് അമോണിയ, എക്സസ് അമോണിയ അറ്റ് ഹൈ ടെമ്പറേച്ചർ. സോ എക്സസ് അമോണിയ ലോ ടെമ്പറേച്ചർ നമ്മൾ കണ്ടു, എക്സസ് അമോണിയ ഹൈ ടെമ്പറേച്ചർ ആകുമ്പം ബോറോൺ നൈട്രൈഡ് പോളിമേഴ്സ് ആണ് ഉണ്ടാവുന്നത്. സോ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം കൊണ്ട് തന്നെ പ്രോഡക്റ്റ് മാറി. ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ബോറോൺ നൈട്രൈഡ് പോളിമേഴ്സ് ആണ്. ഓക്കെ, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോളിമറാണ്, ഇനോർഗാനിക് പോളിമറാണ്. ദെൻ നമുക്ക് പഠിക്കാനുണ്ട് ഇനോർഗാനിക് പോളിമേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ഡൈബോറൈൻ പ്ലസ് അമോണിയ ഇൻ ദ റേഷ്യോ 1:2, അതായത് 2 അമോണിയയും 1 ഡൈബോറൈൻ എന്നുള്ള റേഷ്യോ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് ബോറസീൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോറോണിൻ്റെ വേറൊരു കോമ്പൗണ്ടാണ് കിട്ടുക. ബോറസീൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇനോർഗാനിക് ബെൻസീൻ എന്നാണ് ബോറസീനെ പറയുക, കാരണം ബെൻസീൻ്റെ പോലുള്ള സ്ട്രക്ചറാണ് ബോറസീൻ. സോ അതിൻ്റെ ഫോർമുല B3N3H6 ആണ്. സോ അതെപ്പോഴാണ് കിട്ടുന്നത്? 2:1 റേഷ്യോയിൽ അമോണിയയും ഡൈബോറൈനും ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോറസീൻ കിട്ടുന്നത്. സോ ഇത്രയുമാണ് ഇതിൻ്റെ കുറച്ചുകൂടി പ്രോപ്പർട്ടീസ് ഉണ്ട്. ദെൻ ആക്ഷൻ വിത്ത് കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കാർബൺ മോണോക്സൈഡ് ഇതുമായിട്ട് അഡക്റ്റ് ഫോർമേഷൻ നടക്കും. ഓക്കെ, സോ കാർബൺ മോണോക്സൈഡ് ഒരു അഡക്റ്റ് ഫോർമേഷൻ ആണ് ഇതിലുള്ളത്, കാർബോണിലേഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ ആക്ഷൻ വിത്ത് ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം സോഡിയം ബോറേറ്റ് കിട്ടുന്നു. സോഡിയം ബോറേറ്റ് NaBO2. ഓക്കെ, ഇതിനെ മെറ്റാബോറൈറ്റ്സ് എന്നാണ് പറയുക. ദെൻ അടുത്ത റിയാക്ഷൻ ഹൈഡ്രോബോറേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡൈബോറൈൻ ആൽക്കീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കൈൽ ബോറൈൻസ് കിട്ടും. ഓക്കെ, അതിനാണ് നമ്മൾ ഹൈഡ്രോബോറേഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രോബോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനും ബോറോൺ കോമ്പൗണ്ടും ആൽക്കീനിൽ ആഡ് ചെയ്യുക, ഹൈഡ്രജനും ബോറോണും ആഡ് ചെയ്യുക, അതിനാണ് നമ്മൾ എന്ത് പറയുക, ഹൈഡ്രോബോറേഷൻ റിയാക്ഷൻ എന്ന് പറയുക. സോ ആൽക്കീൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ട്സ് എല്ലാം, ആൽക്കീൻസ് ആൽക്കൈൻസ് ഇതിലൊക്കെ ബോറൈനെ ഡൈബോറൈനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഹൈഡ്രോബോറേഷൻ എന്ന് പറയുക. ഇത് ഈഥർ സോൾവെൻ്റ് ആണ് ഇതിന് മീഡിയമായിട്ട് ഉള്ളത്. ഓക്കെ ഓക്കെ, ദെൻ ഇത്രയുമാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. സോ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് എടുത്തത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുമ്പോൾ അത് കൂടുതൽ എക്സ്പ്ലനേഷൻസ് തരുമ്പം ചോദിക്കുന്നയാൾക്കും ബാക്കിയുള്ള ആൾക്കാർക്കും കൂടുതൽ മനസ്സിലാവും. സോ ഏതെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം. താങ്ക് യു.